പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സെമീർ മുതുകുറ്റിയാണ്. വയനാട് സംഭവിച്ച ദുരന്തം തീർത്തും വളരെ ഖേദകരമാണ്. അവർക്ക് ഏതൊക്കെ രീതിയിൽ ആശ്വാസം പകരാൻ വേണ്ടി നമുക്ക് സാധിക്കും, ആ രീതിയിലൊക്കെ സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടി മത്സരിക്കുകയാണ് നമ്മുടെ മലയാളികൾ. പ്രത്യേകിച്ചും ഞാൻ ഇന്ന് ഉള്ളത് നമ്മുടെ മൈനോറിറ്റി ഗ്രൂപ്പ് ചാല, അവിടെ ആഭിമുഖ്യത്തിൽ കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്ത് ആവശ്യമായ മരുന്നുകൾ മറ്റു അത്യാവശ്യ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് അത് നേരിട്ട് അവിടെ വയനാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ന്യൂസ് ചാനലിലൊക്കെ കണ്ടതുപോലെ ഒരുപാട് സന്നദ്ധ പ്രവർത്തകരും വ്യക്തികളും ആ സ്ഥലത്തേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ബ്ലോക്കുകൾ മറ്റ ഒരുപാട് പേർ അവിടെ അധികമായിട്ട് വരുന്ന ഒരവസ്ഥ, അത് അവരുടെ സേവനത്തിനുള്ള ബുദ്ധിമുട്ട് കൂടി ആവുന്നത് കൊണ്ടാണ് കണ്ണൂർ ജില്ലാ ഭരണകൂടം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ അണ്ടറിലായിട്ട് എല്ലാ സാധനങ്ങളും കളക്ട് ചെയ്ത് അവരുടെ വണ്ടികളിലാണ് ഔദ്യോഗികമായിട്ട് അവരാണ് വയനാട്ടിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ സാധനം നമ്മളിവിടെ ഏൽപ്പിക്കാൻ വേണ്ടി പോകുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലാണ്. അപ്പൊ അവിടുത്തെ കാഴ്ചകളും മറ്റുള്ള വിശേഷങ്ങളും ഒക്കെ നമുക്ക് നേരിട്ട് കാണാം. ശരിക്കും കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ എത്തുന്ന സമയത്ത് ഒരു കല്യാണത്തിന്റെ അല്ലെങ്കിൽ ഒരു ആഘോ ഉത്സവത്തിന്റെ പ്രതീതിയാണ്. അത്രയും ആൾക്കാർ അവിടെ തിങ്ങിക്കൂടി നിറഞ്ഞെടുക്കുക, അവരുടെ എല്ലാ ജോലികളും മറ്റുള്ള എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് അവര് ഈ വയനാട്ടിൽ അകപ്പെട്ടിട്ടുള്ളവരെ സഹായിക്കുക, ഏതെങ്കിലും ചെറിയ രീതിയിലെങ്കിലും സഹായിക്കുന്നതിന് വേണ്ടി ഉള്ള അവസരങ്ങൾ ഒരുക്കുകയാണ്. തീർച്ചയായിട്ടും വരുന്ന ചെറിയ കവർ ഏൽപ്പിച്ച് വരുന്ന ഫാമിലി ആയിട്ട് വന്ന് കൊടുത്തു പോകുന്നവരുണ്ട്. അതുപോലെ സംഘടനകള് മറ്റുള്ള ചാരിറ്റബിൾ സൊസൈറ്റികളൊക്കെ വഴി കളക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ലോറികളിലൊക്കെ ആയിട്ട് ഇറക്കുന്ന സംവിധാനങ്ങളാണ് നമ്മൾ കാണുന്നത്. അത് ഇറക്കുന്നതിനും അതുപോലെ ആവശ്യമായ സ്ഥലത്ത് വെക്കുന്നതിനു വേണ്ടി നമ്മുടെ ആക്റ്റീവായിട്ടുള്ള വളണ്ടിയേഴ്സ് അവരും രാവിലെ മുതൽ വളരെ ആക്റ്റീവായിട്ടുകൊണ്ട് തന്നെ ഈ ഒരു പ്രവർത്തനത്തിൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റും ആ രീതിയിലൊക്കെ സഹകരിച്ചു കൊണ്ടാണ് അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ. അത് തീർത്തും അഭിനന്ദിക്കാതെ വയ്യ. എന്തായാലും നമ്മളൊക്കെ ഈ ഒരു മലയാളികൾ എന്നുള്ള ഒരേ മനസ്സ് ഏതൊരാപത്ത് വരുന്ന സമയത്തും കൂടെ ഉണ്ടാവും എന്ന് നമുക്ക് വിശ്വാസത്തോടെ പറയാൻ പറ്റുന്ന ഒരു മലയാളികളുടെ ആ ഒരു അഡ്വാൻറ്റേജ് ആണത്. അത് അത്രയും നല്ല രീതിയിൽ തന്നെ പ്രാവർത്തികമാവുകയാണ് ഇന്നിവിടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ. ഞാനിപ്പോ ചാലക്ക് നിന്ന് ശേഖരിച്ച സാധനങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് മൈനോറിറ്റി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ സേവന പ്രവർത്തനങ്ങളിൽ ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട ഷൗക്കത്ത് അലി സാഹിബ്, അതുപോലെ എൻ്റെ കൂടെ ഇപ്പോ നമ്മുടെ പെരളശ്ശേരി പഞ്ചായത്ത് മെമ്പർ കൂടിയായ സമീർ, എൻ്റെ പേര് തന്നെയാണ്, എൻ്റെ സുഹൃത്തു കൂടിയാണ് സമീർക്ക് ഉണ്ട്. അപ്പൊ അതുപോലെ ഹനീഫ് ആടൂര്, ഷാഹുൽ അമീദ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പേര്, മൻസൂർക്ക, മൻസൂർ ചാല, അങ്ങനെ ഒരുപാട് പേരുടെ നേതൃത്വത്തിൽ കളക്ട് ചെയ്ത സാധനങ്ങളുമായിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ ഒരുപാട് സംഘടനകൾ ഈ ഒരു ദൗത്യത്തിന് വേണ്ടി എത്തിക്കുന്ന സംവിധാനങ്ങൾ അത് അങ്ങേയറ്റം വിലപ്പെട്ടതാണ്. അതുപോലെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് കഴിഞ്ഞ വർഷങ്ങളിൽ ഈ പ്രളയത്തിന്റെ ദുരിത സമയത്തൊക്കെ ഒരുപാട് പേര് വീട്ടിലുള്ള വേസ്റ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സാഹചര്യം ഉപയോഗപ്പെടുത്തിയിരുന്നു. കാരണം ഒരുപാട് ഡ്രസ്സൊക്കെ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്ത് പഴകിയ ഡ്രസ്സൊക്കെ വരുന്ന സമയത്ത് അത് അവർക്ക് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട്. അപ്പോൾ ഇത്തവണ വളരെ കുറവാണ് അങ്ങനെയുള്ള സംവിധാനങ്ങൾ. കാരണം ആദ്യം തന്നെ ആ ഒരു രീതിയിലുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തത് കൊണ്ട് തന്നെ പഴകിയ ഡ്രസ്സ് അങ്ങനെ ഉപയോഗശൂന്യമായ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാം ഉപയോഗപ്രദമായ വസ്തുക്കൾ, ഡ്രസ്സുകൾ ഒരുപാടുണ്ട്, ആവശ്യമായ ഭക്ഷണ കിറ്റുകൾ, ബിസ്ക്കറ്റുകൾ, റിസ്ക്, അങ്ങനെ തുടങ്ങി മെഡിക്കൽ സംവിധാനങ്ങൾ എല്ലാം തന്നെ ഉൾപ്പെടുന്ന ഒരു കിറ്റ് അത് ഓരോ ഭാഗങ്ങളിലായിട്ട് ജില്ലാ പഞ്ചായത്തിന്റെ കേന്ദ്രങ്ങളിലേക്ക് ശേഖരിച്ചു വെക്കുകയാണ്. അത് മൂന്ന് നാല് വണ്ടി ഓൾറെഡി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് ഇവിടുന്ന് വാഹനങ്ങളിൽ ശേഖരിച്ചുകൊണ്ട് വയനാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ ഇപ്പോഴും പറയാനുള്ളത് മറ്റുള്ള ചെറിയ ചെറിയ എതിർപ്പുകളൊക്കെ സോഷ്യൽ മീഡിയ വഴി പ്രത്യേകിച്ചും ഉണ്ടായിരുന്നെങ്കിലും അതിനൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള കാഴ്ചകളാണ് നമ്മളിവിടെ ജില്ലാ പഞ്ചായത്തിൽ കാണുന്നത്. കാരണം ഇത് കൊടുത്താൽ യഥാർത്ഥ സ്ഥാനത്ത് എത്തുമോ എന്നുള്ളൊക്കെ സംശയങ്ങൾ പലരും കമന്റ് വഴി ഒരു ക്യാമ്പയിൻ പോലെ അതിനു വേണ്ടി അറ്റാക്ക് ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിനൊക്കെ തീർച്ചയായിട്ടും എതിർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നന്മ പറ്റിയിട്ടില്ലാത്ത നല്ല സമൂഹത്തിന്റെ മുന്നിൽ കാഴ്ചവെക്കുന്ന നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കണ്ണൂർ ജില്ലക്കാരുടെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം അത്രയധികം സാധനങ്ങളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും നിങ്ങളോട് പറയാനുള്ളത് അങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഈ വയനാട് ജില്ലയുമായി ബന്ധപ്പെടാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് എത്തിക്കുക എന്നുകൂടി സ്നേഹത്തോടെ അറിയിച്ചുകൊണ്ട്. നമ്മുടെ നടുക്കിയ ഒരു ദുരന്തമാണ് വയനാട്ടിലുണ്ടായത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഏത് മനുഷ്യരെയും വേദനിപ്പിക്കുന്ന
ഹൃദയത്തെ സ്പർശിക്കുന്ന വളരെ ദയനീയമായ കാഴ്ചയാണ് വയനാട്ടിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നേരിട്ടിട്ട് കണ്ടവരും അതിലുപരി ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൂടെ നാം കാണുകയും ചെയ്തു. അവരുടെ ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടു, ഒരുപാട് കുടുംബങ്ങൾ അനാഥമായി, ഒരുപാട് വീടുകൾ നഷ്ടപ്പെട്ടു. ആ ഹൃദയ വേദനാജനകമായ ആ കാഴ്ചകളിൽ നിങ്ങൾ ഓരോ പേരും ഇനിയും കൈകോർത്തുകൊണ്ട് ആ പ്രദേശത്തെ വയനാട് ജില്ലയിലെ ജനങ്ങളെ കൈപിടിച്ചുയർത്തുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനിയും നിങ്ങൾ സഹായിക്കണം എന്നുകൂടി ഈ അവസരത്തിൽ. വയനാട്ടിലെ ദുരന്തത്തിനിരയായവർക്ക് വേണ്ടി കണ്ണൂർ ജില്ലക്കാരുടെ ഹൃദയം പകർന്ന സ്നേഹം നൽകുന്ന കാഴ്ചകളാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ നിന്നും നമ്മൾ ഇതുവരെ കണ്ടത്. നിങ്ങളേവരും ഈ ദൗത്യത്തിൽ പങ്കാളികളാവണമെന്ന് സ്നേഹത്തോടെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.